അല്ലാഹുവിന്റെ ഖുർആനെ ബഹുമാനിക്കണം. പരിശുദ്ധമായ ഖുർആനെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ്? ഒന്ന്, ഖുർആനിന്റെ വാർഷികമാകുന്ന റമലാൻ മാസത്തെ ആദരിക്കണം. സഹർ റമലാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. അല്ലാഹു തആല ഖുർആൻ ഇറക്കിയ മാസമാണ് റമലാൻ. അതുകൊണ്ട് റമലാനിൽ ഖുർആൻ പാരായണം ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു, മസലുൽ മുഅ്മിനിൽ ലദീ യഖ്റഉൽ ഖുർആന കല്ലുതുർബി ومثل المؤمن الذي لا يقرأ القرآن كالتمر ومثل المنافق الذي يقرأ القرآن كالريحان ومثل المنافق الذي لا يقرأ القرآن كالحنظل قرآن ودن بسياسي مدرنا رنجي طوليان تعمه طيبا مريحه طيبا ഓറഞ്ച് പൊളിക്കുമ്പോ നല്ല സുഗന്ധമാണ്, കഴിക്കുമ്പോ നല്ല മധുരമാണ്. അതുപോലെയാണ് ഖുർആനോടുന്ന വിശ്വാസിയായ മനുഷ്യൻ. എന്നാൽ കപട വിശ്വാസിയായ ഒരാൾ ഖുർആൻ ഓതിയാലോ കാരക്കെ പോലെയാണ്. അവിടുന്ന് ഖുർആൻ ഓതാത്ത മുസ്ലിമാരാണ് മുഅ്മിനാരാണ്. അവൻ കാരക്കെ പോലെയാണ്. അവന് ഈമാനുണ്ട് അഥവാ നല്ല രുചിയുണ്ട്, പക്ഷേ സുഗന്ധമില്ല. കാരക്കു സുഗന്ധമില്ലല്ലോ. കപട വിശ്വാസിയായ മനുഷ്യൻ ഖുർആൻ ഓതിയാലോ കറൈഹാനി റൈഹാൻ പുഷ്പത്തെ പോലെയാണ്, അതിന് സുഗന്ധമുണ്ട് പക്ഷേ രുചിയില്ല. മുനാഫിഖാണ്, അവന്റെ വിശ്വാസം ശരിയല്ല. പക്ഷേ ഖുർആൻ ഓതുന്നതിന്റെ ഒരു സുഗന്ധം അവന്റെ അടുക്കലുണ്ട്. ഇനി കപട വിശ്വാസിയുമാണ്, ഖുർആൻ ഓതുന്നില്ല. എന്നാലോ കൽഹല്ലലി പുന്നക്കെ പോലെയാണ്. ഇവിടെ എന്താ പറയാൻ എനിക്കറിവിടെ അങ്ങനെ കാണുണ്ടോ? ഇവിടെ ഉണ്ടോ? ആ അതുപോലെയാണ്. അതിന് രുചിയില്ല, സുഗന്ധവുമില്ല എന്ന ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോ ഉമ്മമാരെ റമദാൻ മാസമാകുമ്പോ സീരിയലുകളുടെ മുമ്പിൽ തമസിരുന്നിട്ട് നേരം പോക്കാക്കാതെ അല്ലാഹുവിന്റെ ഖുർആനെ പാരായണം ചെയ്യണേ. ആർക്കെങ്കിലും ഉദ്ദേശിച്ചാൽ നേരം പോക്കിടണമെന്ന് ഒരാൾക്ക് ആഗ്രഹമുണ്ടായാൽ അവന് ഖുർആൻ മതിയല്ലോ. നേരം പോക്കിന് ഖുർആൻ പാരായണം ചെയ്യണം. ആന അല്ലൈലി വാത്തറാഫന്നഹാർ. സഹാബികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതുന്ന ആളായിരുന്നു സഹാബാക്കളിൽ ഏറ്റവും ഖുർആൻ ഓതുന്ന ആളായിരുന്നു ഉബൈയ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ആദരിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ 8 ദിവസം കൊണ്ടൊരു ഖത്വം തുടർച്ചയായി ഓരോ 8-ാമത്തെ ദിവസവും ഓരോ ആഴ്ചയിലും ഓരോ ഖത്വം തീർക്കുന്ന ആളായിരുന്നു ഉബൈയ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ഇവിടുന്ന് ഒരു രാവും ഒരു പകലും കൊണ്ട് ഖുർആൻ ഖത്തമാക്കിയിട്ടുണ്ട്. ഒരു കാമൈ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോ. അതാ അല്ലാഹുവിന്റെ ഖുർആൻ ഓടാനുള്ള ആഗ്രഹം കൊണ്ട് ഒറ്റക്കാലിൽ നിന്നൊരു ഖുർആൻ ഖത്തമാകുന്നത് വരെ പാരായണം ചെയ്ത മാനാണ് ലോകത്തിന്റെ മുഴുവനും ആധ്യാത്മികതയുടെ വിളക്കുമാടത്തിലേക്ക് മാടി വിളിച്ച ആത്മീയതയുടെ നേതാവായ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി തങ്ങൾ ഖുർആൻ പാരായണത്തിലൂടെ ലോകത്തിന് മാതൃക കാണിച്ചു.
അപ്പൊ ഖുർആനെ ആദരിക്കണം, നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യപ്പെടണം. എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെച്ച് ഒരു പേജെങ്കിലും ഖുർആൻ ഓതണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഖുർആനെ നമ്മൾ ഉപേക്ഷിക്കരുത്. നമ്മുടെയൊക്കെ വീട്ടിൽ ഫഹദ് രാജാവും ഖത്തറിലെ ഷെയ്ഖും ഒക്കെ ഇറക്കി തന്ന ഫ്രീ ഖുർആൻ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക, യാതൊരു പരിഗണനയും ഇല്ല. ഖുർആൻ നമ്മൾ നോക്കുന്നുണ്ട്, എന്നെ എടുത്ത് ഓരോന്നാണ് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും സൂറത്തുൽ ബഖറ. ആലു ഇമ്രാൻ അത് ഒരാളെ വിളിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. മാത്രമല്ല സൂറത്തിലെ പരിശുദ്ധമായ ഖുർആനിന്റെ കൽബാണ്, എല്ലാ വിഷയത്തിനും ഒരു ഹൃദയമുണ്ട്. വകൽബുൽ ഖുർആനി സൂറത്തു യാസീൻ, ഖുർആനിന്റെ കൽബാണ് സൂറത്തു യാസീൻ. യാസീൻ ഖുർആനിന്റെ ഹൃദയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇഖ്റഉ അലാ മൗതാകും സൂറത്തു യാസീൻ, നിങ്ങളിൽ നിന്ന് മരണാസന്നരായവരുടെയും മരണപ്പെട്ടവരുടെയും അടുക്കൽ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം എന്ന്, യാസീൻ പാരായണം ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കാരണം യാസീൻ ഖുർആനിന്റെ ഹൃദയമാണ്. അത് പാരായണം ചെയ്യണം മരണപ്പെട്ടവരുടെ അടുക്കലും അതുപോലെ തന്നെ മരണാസന്നരുടെ അടുക്കലും. അതുകൊണ്ട് മരണപ്പെട്ടവർക്ക് പ്രതിഫലം കിട്ടും. ആര് ചെയ്തു? സഹാബികളിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടാൽ ആ സഹാബികൾ ആ മരിച്ച ആരുടെ അടുക്കൽ നിന്ന് ഖുർആൻ ഓതുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹമഹുള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സുന്നത്ത് ജമാഅത്ത് എന്ന ശരിയായ ഇസ്ലാമിന്റെ വിമർശക പണ്ഡിതനായ ഇബ്നു തൈമിയ അങ്ങനെ ഖുർആൻ ഓതിയാൽ പ്രതിഫലം കിട്ടുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിമുൽ ജൗസി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം സുയൂത്തി സറഹുൽ ഫുദൂറിൽ എഴുതിയിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം അർറൂഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു തൈമിയ ഫതാവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഫഖറുദ്ദീൻ റാജി തങ്ങൾ വഫാത്തായപ്പോൾ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്. സഹാബികളുടെ ഖബറിന്റെ അടുക്കൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്. ഒരു തെളിവൊന്നുമല്ല, ആയിരക്കണക്കിന് തെളിവ് ഈ വിഷയത്തിൽ കാണാം. കാരണം നാളെ ആരും ഇതിനെ തെറ്റായി ഉദ്ധരിക്കാൻ പാടില്ല. റവൈത്തു മിനൽ മഹ്ബൂബി മാ ഖദറൈതുഹു വഅർമഅതു അബനാഇ ഹവാ അലാ അഹ്മദി. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ പറയുന്ന എല്ലാ വിഷയങ്ങളും ഇമാമുകളുടെ കിതാബിൽ കാണാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ അത് ഖബറിൽ നിന്നുള്ള ശിക്ഷയെ തൊട്ട് കാക്കുന്നതാണ്. അപ്പോഴാണ് അതാ വഴിയിൽ ഖൈമയടിച്ച് താമസിക്കുന്ന സഹാബികൾ വഴിയിൽ ഒരു ചന്തി കെട്ടാൻ വേണ്ടി കുഴി വിളിച്ചപ്പോൾ ഒരു കബറങ്ങ് പൊളിഞ്ഞുപോയി. ആ കബറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരാൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അവിടുന്ന് ഞങ്ങൾ പോയി വഴിയിൽ ചെണ്ട് കെട്ടാ നേരം ഒരു കുഴിയെടുത്തപ്പോഴേക്ക് ഒരു കബറിന്റെ സൈഡ് പൊളിഞ്ഞുപോയി. അതിന്റെ ഉള്ളിൽ ഒരാൾ ഇരുന്ന് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നുണ്ട്. യാ റസൂലല്ലാഹ്. അപ്പൊ റസൂലുള്ള പറഞ്ഞത്, ഖുറാഫാത്തായി പോയി എന്നല്ല, ഹിയൽ മുഞ്ചിയ തൊയ്യൽ മാനിയ, അതയാളെ നരകത്ത് ഖബറിന്റെ വിശ്വത്തിട്ട് കാക്കുന്ന സൂറത്താണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, അബ്ദുൽ ഗനിയൻ അബുറഫീ റളിയല്ലാഹു അൻഹു അഹ്വാലുൽ ഖുബൂർ എന്നൊരു ഗ്രന്ഥമുണ്ട്. ലോകപ്രസിദ്ധ പണ്ഡിതനാണ്. അപ്പൊ മരിച്ചുപോയ ആളുകളെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഖുർആൻ ഓതുമോ മുസ്ലിയാരേന്ന് ചോദിക്കും. മോനെ, ഇതൊന്നും പുതിയ വാദമല്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുമ്പോൾ അതാ ബൈത്തുൽ മുഖദ്ദസിനോട് ചേർന്നാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറുള്ളത്. റസൂലുള്ള പറയുന്നു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബ്രിഹി.
മൂസാ നബി അലൈഹി സലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ആരാണ് പറയുന്നത് സത്യം മാത്രം ഒഴിയുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ള വിശ്വപ്രസിദ്ധമായ ആറ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഒന്നാമത്തത് ബുഖാരിയാണ്, രണ്ടാമത്തത് മുസ്ലിമാണ്. ആ കിതാബിൽ രേഖപ്പെടുത്തിയതാണ്.